ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ജർമ്മനിയിൽ അറസ്റ്റിലായ ഇസ്ലാമിക തീവ്രവാദി ക്രൈസ്തവ കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. ജർമ്മനിയിൽ അധികാരികളുടെ നിരീക്ഷണത്തിലായിരിക്കെ 55-കാരനായ വിനോദസഞ്ചാരിയെ കുത്തിക്കൊലപ്പെടുത്തുകയും മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സിറിയൻ സ്വദേശിയും IS അംഗവുമായ ഇസ്ലാമിക തീവ്രവാദി ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുവാനും ക്രിസ്ത്യാനികളുടെ നാവരിയുവാനും പദ്ധതിയിട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ട് പുറത്ത്. തോമസ് എൽ എന്ന 55-കാരനെ കൊലപ്പെടുത്തിയ അബ്ദുള്ള AHH എന്ന ഇസ്ലാമിക തീവ്രവാദി യുവാവിനെ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലേഷ്യൻ ചരിത്രത്തിലെ പ്രഥമ കർദിനാൾ സോട്ടർ ഫെർണാണ്ടസ് ദിവംഗതനായി. മലേഷ്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കത്തോലിക്ക കർദിനാളും ക്വാലാലംപൂർ മുൻ മെത്രാപ്പോലിത്തയുമായിരുന്ന കർദിനാൾ അന്തോണി സോട്ടർ ഫെർണാണ്ടസ് അന്തരിച്ചു. ഒക്ടോബർ 28 ഉച്ചയോടുകൂടിയാണ് ചേരാസിലെ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പുവർ ഹോമിൽ വെച്ച് അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. 88 വയസ്സായിരുന്നു. കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ചേരാസിലെ ഭവനത്തിൽ ഇമ്മ്യൂണോതെറാപ്പിക്കും റേഡിയോതെറാപ്പിക്കും വിധേയനായിരിക്കുകയായിരുന്നു കർദിനാൾ ഫെർണാണ്ടസ്. നവംബർ മാസത്തിലെ ദണ്ഡവിമോചനം. കോവിഡ് പശ്ചാത്തലത്തിൽ ഇളവുകളുമായി വത്തിക്കാൻ. ലോകമെമ്പാടും കൊറോണ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തുടരുന്ന സാഹചര്യത്തിൽ മരണം മൂലം വേർപിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തെത്തിയിരിക്കുന്ന ആത്മാക്കൾക്കായുള്ള പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നവംബർ മാസത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനത്തിലുള്ള നിർദ്ദേശങ്ങളിൽ വത്തിക്കാൻ ഇളവ് വരുത്തി. മരിച്ചവരുടെ മാസമായ നവംബർ മാസം മുഴുവനും പൂർണ്ണ ദണ്ഡവിമോചനം സാധ്യമാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഈസ്റ്റർ ആക്രമണം നടന്ന ശ്രീലങ്കൻ ക്രൈസ്തവ ദേവാലയം US സ്റ്റേറ്റ് സെക്രട്ടറി സന്ദർശിച്ചു. കഴിഞ്ഞ വർഷത്തെ ഈസ്റ്റർ ദിനത്തിൽ ഭീകര ആക്രമണമുണ്ടായ വടക്കൻ കൊളംബിയോയിലെ സെയിന്റ് ആന്റണീസ് പള്ളി US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ സന്ദർശിച്ചു. ഈസ്റ്റർ ദിനത്തിൽ 3 ക്രിസ്ത്യൻ പള്ളികളിലും ഹോട്ടലുകളിലുമുണ്ടായ വ്യത്യസ്ത ബോംബ് സ്ഫോടനത്തിൽ 258 പേരാണ് മരിച്ചത്. ലീഗിന്റെയും പോഷക സംഘടനകളുടെയും സംവരണ കാര്യത്തിലെ നിലപാട് ഇരട്ടത്താപ്പ്. KCYM മാനന്തവാടി രൂപത. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണെന്നും മതേതര പാർട്ടിയാണെന്നും അവകാശപ്പെടുമ്പോഴും ചില കാര്യങ്ങളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന നയത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറണമെന്ന് KCYM മാനന്തവാടി രൂപത അടിയന്തര സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നത് എതിർക്കുകയും അതേസമയം ന്യൂനപക്ഷങ്ങൾക്കായുള്ള അവകാശങ്ങളുടെ 80% ഒരു സമുദായം മാത്രം സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയും ചെയ്യുന്ന ബിരുദ നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് KCYM മാനന്തവാടി രൂപത പ്രസിഡന്റ് ബിബിൻ ചെമ്പക്കര അഭിപ്രായപ്പെട്ടു. മാർത്തോമാ സഭയുടെ പുതിയ പരമാധ്യക്ഷന്റെ സ്ഥാന ആരോഹണം 14 മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായി ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് സഫ്രഹൻ മെത്രാപ്പൊലീത്ത 14 സ്ഥാന ആരോഹണം ചെയ്യും. സഭയുടെ 22 മാർത്തോമ മെത്രാപ്പൊലീത്തയായാണ് അദ്ദേഹം ചുമതലയേറ്റെടുക്കുന്നത്. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ ദേഹവിയോഗത്തെ തുടർന്ന് സഭാധ്യക്ഷ ചുമതല നിർവഹിച്ചു വരുന്ന മാർ തിയഡോഷ്യസിന്റെ സ്ഥാന ആരോഹണം സഭാ ആസ്ഥാനത്തെ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ ഹാളിൽ തയ്യാറാക്കുന്ന താൽക്കാലിക മത്ബഹയിലാണ് നടക്കുക. വർഗീയത കേരളത്തിൽ വില പോകില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. വർഗീയത ഉയർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള പദ്ധതികൾ കേരളത്തിൽ വില പോകില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബിജു പറയുന്നില്ല. കേരളത്തിലെ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന് സമൂഹമായി ജീവിക്കുന്നതാണ്. രാഷ്ട്രീയ നേട്ടത്തിനായി വർഗീയതയുടെ കാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്നത് പൊതുസമൂഹം പുച്ഛിച്ച് തള്ളണമെന്നും കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അധ്യക്ഷത വഹിച്ച് അദ്ദേഹം പറഞ്ഞു. സാമുവൽ പാറ്റി കത്തോലിക്ക സ്കൂളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷൻ. ഫ്രാൻസിലെ കത്തോലിക്ക ഇടവകയുടെ കീഴിലുള്ള വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന സാമുവൽ പാറ്റിയുടെ കൊലപാതകത്തിന് പിന്നാലെ രാജ്യത്തെ കത്തോലിക്ക സ്കൂളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഫ്രഞ്ച് ബിഷപ്പ് കോൺഫറൻസിന്റെ വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ലോററ്റ് ഉൾഡ്രിച്ച് ഒക്ടോബർ 19 പുറത്തുവിട്ട കുറിപ്പിൽ വിദ്യാഭ്യാസ സമിതിയുടെ സെക്രട്ടറി ജനറൽ ഫിലിപ്പ് ഡെല്ലോർണിയും ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വന്തം സമുദായ ബോധം നല്ലതാണ്, ആവശ്യവുമാണ്. എന്നാൽ അത് മറ്റു സമുദായങ്ങൾക്ക് ദോഷകരമാകരുത്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ തുറന്നെഴുത്ത്.
കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും PSC നിയമനങ്ങളിലും 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിരിക്കുകയാണ്. വൻ സാമുദായിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുവരെ യാതൊരുവിധ സംവരണ ആനുകൂല്യവും ലഭിക്കാതിരുന്ന സംസ്ഥാന ജനസംഖ്യയിലെ 27% അധികം വരുന്ന സംവരണേതര വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വൈകിയെങ്കിലും ലഭിച്ച ഈ നീതിയെ ചില സംഘടിത സാമുദായിക ശക്തികൾ അകാരണമായി എതിർക്കുന്നത് തികച്ചും ഖേദകരമാണ്, അദ്ദേഹം പറഞ്ഞു. നീ ദൈവവചനം ശ്രവിക്കുക എങ്കിൽ നിനക്കെതിരായ മനുഷ്യരുടെ 10,000 വാക്കുകൾ നിന്നെ കൊലുക്കുകയില്ല. വിശുദ്ധ ഗേതാനോ എറീക്കോ, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.